ഇപ്പോ എത്രത്തോളം തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അധികൃതരും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോഴുള്ള ആശങ്ക എത്രത്തോളമാണ്? അവരെ അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമ്മൾ നമ്മളോടൊപ്പം ഏറ്റവും കരുതലൊക്കെ നൽകിയാണല്ലോ അവരെ കൊണ്ടു നടക്കുക. പക്ഷേ സ്കൂൾ തുറക്കുക എന്നത് അനിവാര്യമാണ്, ആവശ്യമാണ്. അവരെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുക എന്നതും അത്രത്തോളം അനിവാര്യമാണ്. ഈ അവസാന നിമിഷം എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എത്രത്തോളം തൃപ്തിയാണ് ഒരു പാരന്റ് എന്ന നിലയിൽ? ഒരു പേരന്റ് എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സ്കൂളുകളിൽ ഞാൻ പോയി ഇന്ന് കാണുകയുണ്ടായി. അപ്പം ആ സ്കൂളില് എല്ലാ പ്രവർത്തനങ്ങളും ഓക്കെ ആയി വെച്ചിരിക്കുകയാണ്. ഇനി കുട്ടികൾ എത്തിയാൽ മതി, അവരുടെ അവയർനെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒന്നാം തീയതി സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതുവരെ എല്ലാം ഓക്കെ ആണ്. ഇത്രയും നാളുകൾക്ക് ശേഷമാണ് കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗൈഡൻസ് എങ്ങനെയാണ്? നിങ്ങളുടെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാകുമല്ലോ, അവരെങ്ങനെയാണ് ഒരു ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ? അതായത് വെള്ളം, വെള്ളത്തിന്റെ കാര്യം തന്നെ, കുടിവെള്ളം, അത് അവരവർ തന്നെ കരുതുക. ഭക്ഷണം, ഇപ്പൊ സ്നാക്ക് ആണെങ്കിൽ അവർ കരുതുക. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക. കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ കൈ കഴുകി ശുദ്ധിയാവുക. അതുപോലെ ബാത്റൂമിൽ ഉപയോഗിച്ച ശേഷവും തന്നെ ക്ലിയർ ചെയ്ത് കയറി വരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാതെ വന്നു കഴിഞ്ഞ് എല്ലാവരും പൊതുവായ രീതിയുണ്ടല്ലോ, സ്കൂൾ വിട്ടുക, വരിക, നേരെ ബാഗ് അവിടെ ഇടുക, അടുക്കളയിൽ കയറുക, എന്തെങ്കിലും കഴിക്കുക, ടി വി ഓൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാലും ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ വൃത്തിയോടുകൂടി ചെയ്ത് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ബസ്സിലൊക്കെ ആണെങ്കിലും ബസ്സുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ അവെയർ ആയിരിക്കണം കാര്യങ്ങളിലെല്ലാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങളിലെല്ലാം.